ദിൻരാത് ഹിന്ദി സ്റ്റഡി ചാനലിലെ ഏഴാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളെ സുരക്ഷിതരായി വീട്ടിലിരുത്തിയിട്ട് കൊറോണ വൈറസ് വ്യാപനത്തിനെതിരെ അഹോരാത്രം പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, നിയമപാലകർ, സന്നദ്ധ പ്രവർത്തകർ, ഇവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നമുക്ക് ഇന്നു മുതൽ മനസ്സിൽ സൂക്ഷിക്കാം SMS, സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ്. ഈ SMS ഇനി മുതൽ നമുക്ക് ഷെയർ ചെയ്യാം, സെൻഡ് ചെയ്യാം, ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഇന്നലെ നമ്മൾ ഹിന്ദി സാഹിത്യക ഇതിഹാസവുമായി ബന്ധപ്പെട്ട 5 ഗ്രന്ഥങ്ങളാണല്ലോ പരിചയപ്പെട്ടത്. ആ 5 നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന വിശ്വാസത്താൽ ഇന്ന് 5 ഗ്രന്ഥങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. 1917 എഡ്വിൻ ഗ്രീവ്സ് എഴുതിയ എ സ്കെച്ച് ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ, 1920 FIK മഹോദയ് രചിച്ച എ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ. ഓർക്കുക, ഇവ രണ്ടും ഇംഗ്ലീഷ് ഭാഷയിൽ തയ്യാറാക്കപ്പെട്ട ഹിന്ദി സാഹിത്യത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളാകുന്നു. ഹിന്ദി സാഹിത്യ ഇതിഹാസ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും മഹത്വപൂർണമായ രചനയാകുന്നു 1929 രാംചന്ദ്ര ശുക്ലജി എഴുതിയ ഹിന്ദി സാഹിത്യക ഇതിഹാസ്. ഹിന്ദി ശബ്ദസാഗർ എന്ന രചനയ്ക്ക് ഭൂമികയായി എഴുതിയിട്ടുള്ള ലേഖനമാണ് ഹിന്ദി സാഹിത്യക ഇതിഹാസ് എന്ന മഹത് ഗ്രന്ഥത്തിന് നിമിത്തമായത്. അതുപോലെ തന്നെ അദ്ദേഹം ദ്വിനാമകരൺ, കാലങ്ങൾക്ക് രണ്ട് പേര് നൽകുന്ന പദ്ധതി കൊണ്ടുവന്നു. 1950 മുതൽ 1375 വരെ ആദികാൽ അല്ലെങ്കിൽ വീർഗാഥാ കാൽ, 1375 മുതൽ 1700 വരെ പൂർവ മധ്യകാൽ അല്ലെങ്കിൽ ഭക്തി കാൽ, 1700 മുതൽ 1900 വരെ രീതി കാൽ അല്ലെങ്കിൽ ഉത്തർ മധ്യകാൽ, 1900 മുതൽ ഇതുവരെ ആധുനിക കാൽ അല്ലെങ്കിൽ ഗദ്യകാൽ എന്നിങ്ങനെ ദ്വിനാമകരൺ പ്രക്രിയ അദ്ദേഹം ആരംഭിച്ചു. ആദികാലത്തിനു വീരഗാഥാകാൽ എന്ന നാമം ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. 12 രചനകളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ആദികാലത്തിനു വീർഗാഥാകാൽ എന്ന് നൽകിയത്. ആ രചനകൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഓർക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട പല പരീക്ഷകളിലും ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ചോദ്യമാകുന്നു ഇത്. ഇവയിൽ ചന്ദ് ബർദായ് എഴുതിയ പൃഥ്വിരാജ് രാസോ, ജാഗനിക് രചിച്ച പരമാൽ രാസോ, ദളപതി വിജയുടെ ഖുമാൻ രാസോ, പതി നാൽഹിൻ്റെ കൃതിയായ ബീസൽദേവ് രാസോ, അതുപോലെ മധുകർ കവിയുടെ ജയമയങ്ക് ജസ്ചന്ദ്രിക, ഭട്ട് കേദാർ രചിച്ച ജയചന്ദ് പ്രകാശ്, അമീർ ഖുസ്രോ കി പഹേലിയാം, വിദ്യാപതി കി പദാവലി എന്നീ 8 ദേശ്ഭാഷാ കാവ്യങ്ങളും നല്ലസിംഗ് ഭട്ട് എഴുതിയ വിജയപാൽ രാസോ, ശാരംഗധർ എഴുതിയ ഹമീർ രാസോ, വിദ്യാപതിയുടെ കീർത്തിലത കീർത്തി പതാക എന്നിവയാകുന്നു ഇതിഹാസ ലേഖന പരമ്പരയിൽ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ സ്ഥാനം പ്രധാനപ്പെട്ടതാണ്. 1940 ഹിന്ദി സാഹിത്യക്ക് ഭൂമിക, 1952 ഹിന്ദി സാഹിത്യക ആദികാൽ, 1955 ഹിന്ദി സാഹിത്യ ഉദ്ഭവ് ഔർ വികാസ്. ഹിന്ദി സാഹിത്യക ആലോചനാത്മക് ഇതിഹാസ് എന്ന ഗ്രന്ഥത്തിലൂടെ രാംകുമാർ വർമ്മ ഹിന്ദി സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമുക്ക് നൽകുകയുണ്ടായി. ഈ മേഖലയിലെ മറ്റ് ഗ്രന്ഥങ്ങൾ നാളെ നമുക്ക് പരിചയപ്പെടാം. ഹിന്ദി അധ്യാപക സുഹൃത്തുക്കൾക്കും ഹിന്ദി ഭാഷാ സ്നേഹികൾക്കും പഠിതാക്കൾക്കും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം.
അറിയേണ്ടതും ഒരുപക്ഷെ അത്ര തന്നെ ശ്രദ്ധിക്കാതെ നാം മാറ്റിവെച്ചതുമായ ഒരു ഭാഗത്തെക്കുറിച്ചാണ്. ഭാരതീയ പാശ്ചാത്യ കാവ്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു മേഖലയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ചിത്രം ഭരത്മുനിയുടേതാണ്. നാട്യശാസ്ത്രത്തിന്റെ പിതാവായ, രസസിദ്ധാന്തത്തിന്റെ പ്രതിഷ്ഠാപകനായ ആചാര്യ ഭരത്മുനി. ഭരത്മുനി മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് രസസിദ്ധാന്തം. അതായത് കാവ്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് കാവ്യശാസ്ത്രം. കാവ്യക്ക് ആത്മ, ഭരതമുനിയുടെ അഭിപ്രായത്തിൽ കാവ്യക്ക് ആത്മ രസ് ഹാ. രസത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ രസസിദ്ധാന്തത്തിന്റെ അസ്ഥി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ നട്ടെല്ല് എന്ന് പറയുന്ന രസസൂത്രം ഇതാണ്. വിഭാവ്, അനുഭാവ്, വിഭിചാരിഭാവ് ഇവയുടെ സംയോഗത്താൽ രസം ഉണ്ടാകുന്നു. നവരസങ്ങളും സ്ഥായി ഭാവങ്ങളും. വരുന്ന ദിവസങ്ങളിൽ, വരുന്ന കൂടിക്കാഴ്ചകളിൽ നമുക്ക് വളരെ വിശദമായി ഇതേക്കുറിച്ച് പരിചയപ്പെടാം. കാവ്യത്തിൻ്റെ ആത്മാവ്, കാവ്യത്തിൻ്റെ ഹേതു, കാവ്യപ്രയോജൻ, കാവ്യക ലക്ഷണം, വ്യത്യസ്തങ്ങളായിട്ടുള്ള കാവ്യ സിദ്ധാന്തങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോവേണ്ടതായിട്ടുള്ള ഒരു 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 മേഖലയാണിത്. ജയശങ്കർ പ്രസാദ് ജിയുടെ സ്കന്ദഗുപ്ത് എന്ന നാടകത്തിലെ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അച്ഛീ തരഹ് കാം കരേം തോ ഭദാവം ക അന്ധകാർ ദൂർ ഹോ ജായക ഔർ സഫലത ക ഉജിയാല ഹമാര പാവ് ചുമേക. അതെ, സാഫല്യത്തിൻ്റെ പ്രകാശം തേടിയെത്തുന്ന വിജയികളുടെ കൂട്ടത്തിലാവട്ടെ നമ്മൾ. വ്യാകരണ സംബന്ധമായ ഒരു ക്ലാസ്സിലൂടെ നാളെ നമുക്ക് വീണ്ടും കാണാം.